എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല, പൊട്ടിത്തെറിക്കൊന്നും അറിയില്ല. ഇതെല്ലാം ഒരു പരീക്ഷണമാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വെക്കുകയാണ്, എടുക്കുകയാണ്, വെക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പിപ്പിസോളിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഒരു ഫ്രീ എനർജി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല, അതേപോലെ കറണ്ട് ബില്ലിൻ്റെ ആവശ്യമില്ല. ഫ്രീ ആയിട്ട് എങ്ങനെയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്നൊരു വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വീഡിയോസ് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പിപ്പിസോളിൻ്റെ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, ഒരു സ്പീക്കർ, അതേപോലെ ഒരു കാറിൻ്റെ ഒരു ബൾബാണ് വേണ്ടത്. ബൾബിന് വേറെ ബൾബ് ഉപയോഗിക്കാം. കാറിൻ്റെ ബൾബ് ആകുമ്പോൾ നല്ല അത്യാവശ്യം വോൾട്ടേജ് കിട്ടിയെങ്കിൽ മാത്രമേ കത്തുകയുള്ളൂ. ചെറിയ ബൾബൊക്കെ ആണെങ്കിൽ കുറഞ്ഞ വോൾട്ടേജ് കത്തും. ഇതിന് കുറഞ്ഞ അത്യാവശ്യം വോൾട്ടേജ് വേണം. അപ്പോൾ ഒരു കാറിൻ്റെ ബൾബ്, അതേപോലെ ഒരു 4 മീറ്ററിൻ്റെ മുകളിലുള്ള വയറും, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് 1 സ്ക്വയർ mm വയറാണ്. ഈ വയർ നമുക്ക് ഈ സ്പീക്കറിലോട്ട് വൈൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ചുറ്റി കൊടുക്കുക. എന്നിട്ട് സ്പീക്കറിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്താ സംഭവിക്കുക പറയാൻ പറ്റില്ല, പൊട്ടിത്തെറിക്കൊന്നും അറിയില്ല. ഇതെല്ലാം ഒരു പരീക്ഷണമാണ്, വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പല ചാനലിലും ഇതുപോലത്തെ വീഡിയോസുകൾ നമ്മൾ കാണാറുണ്ട്. അതിനകത്ത് 1,000,000 കണക്കിന് വ്യൂസ് കിട്ടാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും വ്യൂസ് കിട്ടുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് ഇന്നിപ്പോൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ സ്പീക്കറിൽ വൈൻഡിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള വയർ ഇതാണ്. ഈ വയറാണ് വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്കത് ബൾബിലേക്കുള്ള കണക്ഷൻ റെഡിയാക്കാം. കാറിൻ്റെ ബൾബ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഭാഗത്തും കണക്ഷൻ കൊടുക്കാവുന്നതാണ്. കാരണം ഇതിലെ ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. ഇനി ബ്രൈറ്റിലോ ഡിമ്മിലോ ഏതിലും വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാനതായാലും ചെക്ക് ചെയ്തിട്ടില്ല, ഏതോ ഒരു ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് വൈദ്യുതി കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കി. അപ്പോൾ ഞാനിവിടെ വെക്കുകയാണ്, എടുക്കുകയാണ്, വെക്കുകയാണ്. നോക്കൂ, ബൾബിൽ ഈ വയറിൽ ഒന്നുമില്ല, ഫുൾ ക്ലിയർ ആണ്. ഒരു സംഭവങ്ങൾ ഈ ബൾബിനകത്തില്ല, വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വെക്കുകയാണ്, എടുക്കുകയാണ്, വെക്കുകയാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ പല ഇംഗ്ലീഷ് ചാനലുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഓരോ വീഡിയോസുകൾ. അപ്പോൾ അതിനൊന്ന് പൊളിച്ചെടുക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ മാഗ്നറ്റ് പവർ ഞാൻ ഇവിടുന്ന് എടുത്ത് വെക്കുകയാണ്. മാഗ്നറ്റ് ഒഴിവാക്കി അതിനുശേഷം മുകളിലിട്ട ഈ ശീല ഇത് ഒഴിവാക്കുകയാണ്. അപ്പോഴേ തന്നെ നമുക്ക് ഇതിൻ്റെ രഹസ്യം മനസ്സിലാവും. അത് ഒഴിവാക്കി, അപ്പോൾ എന്താണ് ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ, ഒരു ഇൻഡക്ഷൻ കുക്ക് അല്ലേ, ഒരു ഇൻഡക്ഷൻ കുക്കാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്, ഇവിടെ ഒരു കോയിലുണ്ട് ഇതിനകത്ത്. ഈ കോയിലിന് വരുന്ന മാഗ്നറ്റിക് പവറാണ്, ആ പവർ കൊണ്ട് ആണ് നമ്മുടെ ഈ ബൾബ് കത്തിക്കിട്ടുന്നത്. അതെങ്ങനെയാണ് പ്രവർത്തിച്ചത് നമുക്ക് ഇനിയൊന്ന് പരിശോധിക്കാം. ഞാൻ ഇൻഡക്ഷൻ കുക്ക് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തു. ഇനി നോക്കൂ, വർക്ക് ചെയ്യുന്നുണ്ടോ. ഒരു കണക്ഷനൊന്നും എവിടേക്കും ഒരു കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല. നോക്കൂ, 100% നല്ല ക്ലിയർ ആയിട്ട് തന്നെ കത്തുന്നുണ്ട്, കണ്ടോ. ഇത് എത്രത്തോളം താഴേക്ക് വെക്കുന്ന അത്രത്തോളം പവറായിരിക്കും. നമ്മുടെ ബൾബ് അടിച്ചു പോകും, അത്രയും നല്ല വോൾട്ടേജാണ് വരുന്നത്, കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓളൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ല പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക.